മലപ്പുറം പൊന്നാനയിൽ ഗർഭിണിക്ക് രക്തം മാറി നൽകിയ സംഭവത്തിൽ നടപടിയുമായി ആരോഗ്യവകുപ്പ് രണ്ട് താൽക്കാലിക ഡോക്ടർമാരെ പുറത്താക്കി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നഴ്സിനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് രുജീഷ് വി രവീന്ദ്രൻ ചേരുന്നുണ്ട് ഗുരുതരമായ ഒരു വീഴ്ചയാണ് സംഭവിച്ചത് എന്തെല്ലാമാണ് ഇപ്പോൾ വന്നിരിക്കുന്ന നടപടി പിന്നിത് വളരെ ഗുരുതരമായ ഒരു സംഭവം തന്നെയെന്ന് ഇന്നലെ തന്നെ ഡി എംഒ പറഞ്ഞിരുന്നു പ്രാഥമികമായി റിപ്പോർട്ട് നൽകാൻ ആശുപത്രി അധികൃതരോട് ആവശ്യപ്പെടുകയും ചെയ്തു ഇന്നലെ തന്നെ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് ഈ ഡോക്ടർമാർക്കും നഴ്സിനും വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടായിരുന്നു ഇന്നലെ നൽകിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഡി എംഒ നേരിട്ട് ആശുപത്രിയിൽ പരിശോധന നടത്തി അവിടെ ചർച്ച നടത്തി അതിനുശേഷമാണ് കടുത്ത നടപടി തന്നെ എടുക്കാൻ തീരുമാനിച്ചത് രണ്ട് ഡോക്ടർമാരെ അവർ താൽക്കാലിക ഡോക്ടർമാരാണ് ഇവരെ പുറത്താക്കാനും ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന സ്റ്റാഫ് നേഴ്സിന് സസ്പെൻഷൻ നൽകാനുമാണ് ഈ ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത് എന്തായാലും വളരെ ഗുരുതരമായ ഒരു പിഴവാണ് ഇന്നലെ സംഭവിച്ചത് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഇരുപത്തിയാറുകാരിയായ പൊന്നാനി സ്വദേശിയായ യുവതി ഇവിടെ രക്തക്കുറവ് കാരണം ണം ആശുപത്രി എത്തുന്നത് ആദ്യ രണ്ട് ദിവസവും ഇവർക്ക് രക്തം നൽകിയിരുന്നു മൂന്നാമത്തെ ദിവസം ഡോക്ടർമാർ രക്തം നൽകാൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് കുടുംബം അന്ന് പറഞ്ഞിരുന്നത് പക്ഷേ ഡോക്ടർമാർക്കും ഇക്കാര്യത്തിൽ കേസ് ഷീറ്റ് പരിശോധിക്കുന്നതിലൊക്കെ പിഴവ് സംഭവിച്ചു എന്ന് തന്നെയാണ് ഡി കണ്ടെത്തൽ മൂന്നാമത്തെ ദിവസം നൽകിയ രക്തം ഈ പെൺകുട്ടിയുടെ രക്തം ഒ നെഗറ്റീവ് രക്തമാണ് നൽകിയത് ബി പോസിറ്റീവ് രക്തമാണ് ഒരു പതിനഞ്ച് മില്ലിയോളം രക്തം ഉള്ളിലേക്ക് കയറുന്ന ഒരു സമയമാകുമ്പോൾ ഈ യുവതിക്ക് വിറയൽ അനുഭവപ്പെട്ടതോടെ ബന്ധുക്കൾ ഡോക്ടർമാരെ വിവരം അറിയിച്ചതിന് ശേഷമാണ് ഈ പരിശോധന നടക്കുന്നത് അപ്പോഴാണ് രക്തം മാറിയത് മനസ്സിലാക്കുന്നത് ഉടൻ തന്നെ ഈ പെൺകുട്ടിയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു അവർ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ് ഐ സിയുൽ ചികിത്സയിൽ തുടരുകയാണ് എന്തായാലും വളരെ ഗുരുതരമായ ഒരു പ്രശ്നം അത് ആരോഗ്യമന്ത്രി തന്നെ ഈ വിഷയം നേരിട്ട് ഡി വിളിച്ച് ഉടൻ തന്നെ അവിടെ എത്തി നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുവെന്നാണ് ഡി എം ഒ അറിയിച്ചിരിക്കുന്നത് എന്തായാലും ആ നടപടി ഉണ്ടായിരിക്കുന്നു രണ്ട് ഡോക്ടർമാരെ പുറത്താക്കി ഒരു